أيها الطلاب، السلام عليكم ورحمة الله وبركاته. بالفصل الماضي اختتمنا الوحدة الأولى، اليوم نحن ندخل إلى الوحدة الثانية رفاق السوء. نمرة كاينة كلاس ورد قولي ونامت يونيت كمبليت جيد كاينة نمرة رندامت يونيت لك برويش كيانا واسم وحدتنا رفاق السوء. ما معنى رفاق السوء؟ رفاق كوتغتر يالانجل كوتغار السوء دوشيتش كوتغار انانا نمرة بارد اندى بير. وفيه وفيها محادثتان رند بارد بانجل اندى بيت الذئاب كن جميلا يا فتى. നമുക്ക് ഒന്നാമത്തെ പാഠഭാഗത്തിലേക്ക് കടക്കാം. അതിനു മുമ്പ് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ രണ്ട് വീഡിയോകൾ നൽകിയിട്ടുണ്ട്. അതൊന്ന് നിങ്ങൾ ആദ്യം കണ്ടു നോക്കണം, എന്നിട്ട് അതിനുശേഷം ഞാൻ പറഞ്ഞതിലേക്ക് വരണം. ഓക്കെ അല്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ആ വീഡിയോ നിങ്ങൾ കണ്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോയിൽ നിങ്ങൾ എന്താണ് കണ്ടത്? അതിലൊന്നാമത്തെ വീഡിയോയിൽ എന്താണ് അത്തദ്ഖീൻ, അത്തദ്ഖീൻ പുകവലി, അത് എന്താണ് അത്തഗയ്യുറാത്തു അല്ലതി എന്താണ് തകൂനു ഫിൽ ജസദ് ഇൻദമാ യുദഖീൻ റജുലിൽ, ഒരു മനുഷ്യൻ അവന് എന്താണ് പുകവലിക്കുമ്പോൾ അവൻ്റെ ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങളാണ് നമ്മൾ പഠിച്ചത് അല്ലേ? അതെ, അതിൽ കണ്ടത്. അതുപോലെ രണ്ടാമത്തെ വീഡിയോയിൽ നിങ്ങൾ കണ്ടു അള്ളറാറുല്ലത്തി എന്താണ് യുസി തുസീബുബി തുസി ഉസീബുബിഹ അൽക്കുലിയ അവരിയ, നമ്മുടെ എന്താണ് റിയ ആമാശയത്തിന് പുകവലിക്കുമ്പോഴുണ്ടാകുന്ന ആ ദുരന്തം, അത് എത്രത്തോളം കറുത്തു പോകുന്നു എന്നതിൻ്റെ ഒരു ദൃശ്യവുമാണ് നിങ്ങൾ അതിൽ കണ്ടത്. അപ്പോൾ അത്തദ്ഖീൻ മുദിറുൻ ലഹു അദ്റാറുൻ അല്ലേ? ഈ പുകവലി എന്നുള്ളത് തീർച്ചയായും എന്താണ് വളരെയേറെ ദോഷങ്ങളുള്ള ഒരു ശീലമാണ് അല്ലേ? നമ്മൾ ഒരിക്കലും അക്കാര്യം നമ്മുടെ ജീവിതത്തിൽ രഹസ്യമായോ പരസ്യമായോ ഉണ്ടാവാൻ പാടില്ല. നമ്മുടെ ജീവിതത്തിലത് പൂർണ്ണമായി ഒഴിവാക്കിക്കൊണ്ടുള്ള എന്താണ് ഒരു ജീവിതമാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. കുട്ടികളായ നിങ്ങൾ ഈ ചെറുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് എവിടുന്നെങ്കിലും ആ ശീലങ്ങൾ കിട്ടുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ, അവയെല്ലാം എന്താണ് അതിൽ നിന്നെല്ലാം അകന്നു മാറി നല്ല കുട്ടികളായി ഇരിക്കണം. ഓക്കെ അല്ലേ? നമ്മുടെ കുടുംബത്തിന് നമുക്ക് തന്നെ നമ്മുടെ സമൂഹത്തിന് തന്നെ ഉണ്ടാക്കുന്ന ദോഷങ്ങൾ വളരെ കൂടുതലാണ് അല്ലേ? ഹുനാക്ക് സൂറ, ഇവിടെ ഒരു ചിത്രം കാണുന്നില്ലേ അല്ലേ? അസൂറ മഹാദ ഹാദിഹിയ ഹദഹുവ അസീജാർ, നമ്മുടെ സിഗരറ്റാണ്. പുകവലിക്കുവാൻ എന്താണ് അല്ലെങ്കിൽ തദ്ഖീൻ നടത്തുവാൻ മനുഷ്യർ ഉപയോഗിക്കുന്നൊരു സാധനമാണ് അല്ലേ? പുകവലിക്കുവാൻ. വഹുനാക്ക് ഷെയ്ഉൻ ആഖർ, വഹാദ ഹൈവാനുൻ മഹാദ ഹദ സുഅബാൻ കസുഅബാൻ അല്ലേ? ഒരു പാമ്പിനെ പോലെയുണ്ട്. അപ്പോൾ ആ സീജാർ കസുഅബാനിൻ ലഹു സുമ്മുൻ, നമ്മുടെ ഈ സീജാർ അല്ലെങ്കിൽ സിഗരറ്റ് ഒരു പാമ്പിന് വിഷമുള്ള പാമ്പാണ്, നമ്മെ കൊത്തുന്ന. അത് നമ്മെ അത് നമ്മൾ ശീലിക്കും തോറും ആ പാമ്പ് നമ്മുടെ ശരീരത്തിലെ അവയവങ്ങളെ കൊത്തി കൊത്തി കൊന്നുകൊണ്ടിരിക്കും അല്ലേ? അതാണ് ഈ ചിത്രം നമുക്ക് നൽകുന്ന സന്ദേശം അല്ലേ? അപ്പോൾ പുകവലി എന്നുള്ളത് തീർച്ചയായും എന്താണ് നമ്മുടെ ശരീരത്തിലെ ഒരുപാട് അവയവങ്ങൾ, ഒരുപാട് രോഗങ്ങൾ ഒക്കെ ഉണ്ടാക്കുന്ന, ഒരുപാട് അവയവങ്ങൾക്ക് രോഗങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വൃത്തികെട്ട ശീലമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഞാനിവിടെ കുറച്ച് പടങ്ങൾ കാണിച്ചു തരാം. നോക്കൂ, മിൻ ഫദലിക് മംനുഉ തദ്ഖീൻ, ദയവ് ചെയ്ത് പുകവലിക്കരുത് എന്നാണ് ഇത് പറയുന്നത്. ഈ വാചകങ്ങളൊക്കെ നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് എഴുതി വയ്ക്കണം. ദമ്മിർ നഫ്സക ബഈദൻ അന്ന, ദമ്മിർ നഫ്സക ബഈദൻ അന്ന, അതായത് പുകവലിക്കുമ്പോൾ എന്താണ് പുകവലിക്കുന്ന ആളോട് പറയുകയാണ്, ദമ്മിർ നഫ്സക്,
എന്താണ്, നീ നിൻ്റെ നഫ്സിനെ, നിൻ്റെ ആത്മാവിനെ, നിൻ്റെ ജീവനെ നീ തകർത്തു കൊള്ളുക. ബൈതൻ അന്ന, ഞങ്ങളിൽ നിന്നകന്ന്, അതായത് നീ പുക വലിച്ചോ, പക്ഷെ ഞങ്ങളുടെ ഇടയിൽ നിന്ന് വലിക്കേണ്ട. അല്ലേ, പുക വലിക്കുമ്പോൾ പുക വലിക്കുന്ന ആൾക്ക് മാത്രമല്ല, അടുത്ത് നിന്നത് പുക ശ്വസിക്കുന്ന ആൾക്ക് പോലും അതിൻ്റെ ദുരന്തമുണ്ടാകുന്നുണ്ട്. അല്ലേ, ഇവിടെ നോക്കൂ, പുകവലിയുടെ ദുരന്തങ്ങളുണ്ടാക്കുന്ന ചില ചിത്രങ്ങളാണ് നിങ്ങൾ കാണുന്നത്. ഇവിടെ കണ്ടോ, അക്സർ ദുവലൻ തദഹീനൻ മിനൽ ആലം, ലോകത്ത് ഏറ്റവും കൂടുതൽ പുകവലിക്കുന്ന എന്താണ് എന്താണ് രാജ്യമാണ് ഈ കാണുന്നത്. ഇവിടെ നോക്കൂ, പുകവലിക്കുന്ന പെണ്ണുങ്ങളും ആണുങ്ങളും, ഇതിൽ ഇൻ സ്വീൻ ഇൻ എന്താണ്, ഇത് ലോകത്ത് ഏറ്റവും കൂടുതൽ പുകവലിക്കുന്നത് കുറേ കാലം മുമ്പുള്ള കണക്കാണ്, 2016-17 കണക്കാണ്. ഇപ്പോൾ ഇതിലും കൂടി ഉണ്ടാവും, ഇന്ത്യ രണ്ടാം സ്ഥാനത്താണ് പുകവലിയുടെ കാര്യത്തിൽ. ഉണ്ടോ, അതിൽ അൽമുദഹിനീൻ, പുകവലിക്കുന്ന ആണുങ്ങളുണ്ട്, അൽമുദഹിനാത്ത്, പുകവലിക്കുന്ന പെണ്ണുങ്ങളുണ്ട്. ഇവിടെ കൊടുത്തിരിക്കുന്നുണ്ടോ, 104 മില്യൺ 104 മില്യൺ ആണുങ്ങളാണ് എന്താണ് പുകവലിക്കുന്നത്, 20 മില്യൺ പെണ്ണുങ്ങളും പുകവലിക്കുന്നവരായിട്ട് ഉണ്ട് ഇന്ത്യയിൽ. ബാക്കിയുള്ള രാജ്യങ്ങളുടെ കണക്കാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ പുകവലി വളരെ വ്യാപകമായി ഇന്ന് ഉണ്ട്. അതുകൊണ്ട് അതിൽ നിന്ന് അലൈന അന്നബ്തഇദ അനിൽ അനിത്തദ്ഖീൻ, നമ്മൾ അതിൽ നിന്ന് മാറി മുന്നോട്ട് പോകണം. ഇവിടെ കുറച്ച് ഹുനാക് ബഅദുൽ അദ്റാർ ലിത്തദ്ഖീൻ ഉണ്ടോ, പുകവലിയുടെ ദോഷങ്ങൾ പറയുകയാണ്. യുസീദു മിനൽ ലഖത്തിദ്ദം, രക്തസമ്മർദ്ദം. അയ്യേ, യുസീദുൽ ഇസാബത ബി അംറാദുൽ കൽബ്, ഹൃദയരോഗങ്ങൾ. അതുപോലെ യുസ്റോ ഫഖദാന വലായിഫിൽ കുലി, നമ്മുടെ എന്താണ് നമ്മുടെ വൃക്കയുടെ എന്താണ് അതിൻ്റെ യഥാർത്ഥ ജോലി കൃത്യമായി നടക്കാതെ പോകും. അതുപോലെ എന്താണ് യുദീഖുല്ലാവു ഈയത്തൽ ദമവിയ ഫിൽ കു അൽ കുലി, എന്താണ് രക്തം എന്താണ് രക്ത കുഴലുകൾ, അത് എന്താണ് നമ്മുടെ കുലി ആ നമ്മുടെ വൃക്കയിൽ രക്തധമനികൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. അതുപോലെ ഇനിയും കുറേ നോക്കൂ, ഖാല തആല വയുഹില്ലു ലഹുമു ത്വയ്യിബാത് വയുഹരിമു അലൈഹിമുൽ ഖബായിസ്. നമ്മൾ മനസ്സിലാക്കണം, അള്ളാഹു സുബ്ഹാനഹു വതആല പറയുകയാണ് യുഹില്ലു ലഹുമു ത്വയ്യിബാത്, നിങ്ങൾക്ക് നല്ലത് എന്താണ് അള്ളാഹു ഹലാലാക്കി തന്നിട്ടുണ്ട്. വയുഹരിമു അലൈഹിമുൽ ഖബായിസ്, എന്താണ് മോശമായത് അല്ലെങ്കിൽ നികൃഷ്ടമായ കാര്യങ്ങൾ എന്താണ് നിഷേധിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അത്തദ്ഖീൻ മിനൽ ഖബായിസ്, അത്തദ്ഖീൻ പുകവലി എന്നുള്ളത് ഖബായിസ് ഒരു നികൃഷ്ട എന്താണ് രീതിയാണ് അല്ലെങ്കിൽ പ്രവൃത്തിയായിട്ടാണ് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ബാദിർ ഇല തർക്കി തദ്ഖീൻ, പുകവലി നിങ്ങൾ വളരെ പെട്ടെന്ന് ഉപേക്ഷിക്കണം എന്നാണ് പറയുന്നത്. ഇതും അതുപോലെ പുകവലിയുടെ ദോഷങ്ങളാണ് കേട്ടോ. ഇതുണ്ടാക്കുന്ന രോഗങ്ങൾ നമ്മുടെ തലയ്ക്ക്, അതുപോലെ ഇവിടെ ഇരി നമ്മുടെ ആമാശയം, പിന്നെ ബത്തൻ, വയറ്, കുലിയ, പാൻക്രിയാസ്, അങ്ങനെ എല്ലാ ഭാഗങ്ങളെയും ഇത് ബാധിക്കുന്നതായിട്ടാണ് നമുക്ക് കാണുന്നത്. അമ്രാദുൽ മുസ്മിന, അതായത് എന്താണ് കാലപ്പഴക്കം ചെന്ന രോഗങ്ങളുണ്ടല്ലോ ഒരുപാട് കാലം, ക്രോണിക് ഡിസീസസ്, അതാണ് അമ്രാദുൽ മുസ്മിന. അമ്യ, അന്ധത. ഇൽത്തിഹാബുൽ ലസ എന്ന് പറഞ്ഞാൽ മോണരോഗം, അതൊക്കെ. പിന്നെ അമ്രാദുൽ കൽബ് രോഗ, ഇൽത്തിഹാബുൽ രേവി, ആമാശയത്തിൽ എന്താണ് ഒരു തരം എന്നാണ് ഇൽത്തിഹാബ് എന്ന് പറഞ്ഞാൽ, അതിൻ്റെ ഇംഗ്ലീഷ് സാറിപ്പോൾ ഓർക്കുന്നില്ല, അത് ആമാശയത്തിൽ ഒരു തരം കത്തലുണ്ടാവുക എന്നാണ്. ഓക്കെ, അപ്പോൾ ഇത്തരം രോഗങ്ങളെല്ലാം അതിന് കാരണമാകുന്നുണ്ട് നമ്മുടെ എന്താണ് തദ്ഖീൻ എന്നുള്ളത്. അത്തദ്ഖീൻ, അപ്പോൾ ഹയാത്തി അജ്മലു ബിദൂനി തദ്ഖീൻ, ഇതൊക്കെ നമ്മൾ അതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കി വയ്ക്കുക. ജീവിതം ഹയാത്തി, എൻ്റെ ജീവിതം അജ്മൽ, വളരെ ഭംഗിയുള്ളതാണ്. ബിദൂനി ഖദ്ഖീൻ, എന്താണ് തദ്ഖീൻ ഇല്ലാത്ത ജീവിതം എത്ര മനോഹരമായിരിക്കും അല്ലേ. പുകവലിയില്ല, പുകവലി മാത്രമാണോ? അതുപോലെ മുഖദ്റാത്ത്, ഇതാണ് നമ്മൾ കണ്ട വീഡിയോയുടെ ചിത്രം. അഖ്താറു തദ്ഖീൻ, പുകവലി എടുത്ത് നോക്കിയേ. ഇംബിഹാസുർ അവായിഹുൽ ഖരീഹ മിനൽ ഫം, നമ്മുടെ എന്താണ് വായിൽ നിന്ന് മോശം എന്താണ് മണമുണ്ടാവും. അതുപോലെ ഇഖ്തവിയൽ സീജാരാല എന്താണ് സബത്തു അലാഫ് മാദത്തും കീമിയ ഇയ, 7000
എന്നാണ് കെമിക്കലായ സാധനങ്ങൾ അതിലടങ്ങിയിട്ടുണ്ട് എന്നാണ്. അത്തദഹേൻ യുത്തിലിഫുരി, ആ നമ്മുടെ ആമാശയം നശിപ്പിക്കും. ഓക്കെ, അതുപോലെ സർത്താനുരി, ആ നമ്മുടെ എന്താണ് ആമാശയ ക്യാൻസർ ഉണ്ടാകും. അതുപോലെ യുസുർ അല ജിഹാസിൽ ഹൽമി വ ദിമാഗ് വറു ഇയ, നമ്മുടെ എന്താണ് ദഹന വ്യവസ്ഥ, ഡൈജഷൻ നമ്മുടെ ആ ദഹന വ്യവസ്ഥ ഇല്ലാതാക്കും. അതുപോലെ വ ദിമാഗ് നമ്മുടെ തലച്ചോറ് വറു ഇയ, കാഴ്ച ഇല്ലാതാക്കും. ഹദറുൻ കബീറുൻ ലിൽ മാൽ, നമ്മുടെ പൈസ ഒരുപാട് നഷ്ടമാണ്. അതുകൊണ്ട് ലാ ലിൽ തദ്ഹീൻ, നോ സ്മോക്കിംഗ്, നമുക്ക് എന്താണ് ഞാൻ പുകവലിയിലേക്കില്ല എന്ന ശബ്ദം നമുക്ക് ഉണ്ടാകണം. ഓക്കെ അല്ലേ. അപ്പോൾ ഇവിടെ കുറച്ച് നമ്മൾ പുകവലിയുടെ ദോഷങ്ങളെക്കുറിച്ച് കുറച്ച് വാക്കുകൾ നമ്മളിവിടെ എഴുതണം. അത്തദ്ഹീൻ യുസ്സിദുൽ അസ്നാൻ, നമ്മൾ പുകവലി എന്താണ് നമ്മുടെ പല്ലിനെ നശിപ്പിക്കുന്നു. അത്തദ്ഹീൻ യദുറുൽ കൽബ്, അത്തദ്ഹീൻ നമ്മുടെ ഹൃദയത്തെ ദുഷിപ്പിക്കുന്നു അല്ലേ. അത്തദ്ഹീൻ സബബുൽ സർത്താൻ, സർത്താനി രിയ അല്ലേ, നമ്മുടെ ആമാശയ ക്യാൻസറിനത് കാരണമാകും. അത്തദ്ഹീൻ വേറെന്ത് പറയാം, അത്തദ്ഹീൻ എന്താണ് യുഫ്സിദുൽ മാൽ, അത്തദ്ഹീൻ യുഫ്സിദു എന്താണ് പുകവലി നമ്മുടെ കാശ് നഷ്ടപ്പെടുത്തുന്നു. അതുപോലെ കുറച്ച് വാചകങ്ങൾ കൂടി നിങ്ങളിവിടെ എഴുതണം. എഴുതുമല്ലോ, ഞാൻ കാണിച്ചു തന്ന എന്താണ് ആ ചിത്രങ്ങളുടെ വാചകങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ കുറച്ച് വാക്കുകൾ എഴുതണം. നമ്മൾ അവസാനം മനസ്സിലാക്കേണ്ടത് എന്താണ്, അത്തദ്ഹീൻ അവ്വലു ബാബിൻ ഇലാ ആലമിൽ മുഖദ്ദറാത്ത്, എന്താണ് മാഹുൽ മുഖദ്ദറാത്ത്, നമ്മുടെ മുഖദ്ദറാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് ഈ എന്താണ് എന്താ പറയുക, മുഖദ്ദറാത്ത് മയക്കുമരുന്ന്, മയക്കുമരുന്നിലേക്കുള്ള അത്തദ്ഹീൻ പുകവലി എന്നുള്ളത് അവ്വലു ബാബിൻ, ഒന്നാമത്തെ വാതിലാണ്. ഇലാ ആലമിൽ മുഖദ്ദറാത്ത്, എന്താണ് മയക്കുമരുന്നിലയുടെ ലോകത്തേക്ക്, മയക്കുമരുന്നിൻ്റെ ലോകത്തേക്ക്. അതായത് മയക്കുമരുന്നുകളിൽ ഒന്നാണ് നമ്മുടെ ഈ പുകവലി എന്നുള്ളത്. പുകവലിച്ച് പിന്നെ അവൻ അതിലും വീര്യം കൂടിയ വലിയ വലിയ മയക്കുമരുന്ന് എന്താണ് സാധനങ്ങൾ ഉപയോഗിക്കുന്നതിലേക്ക് പോകും. അതുകൊണ്ട് പുകവലി തന്നെ നമുക്ക് ആരെങ്കിലും അശീലം നമ്മളുണ്ടാകുകയാണെങ്കിൽ അതും തന്നെ പെട്ടെന്ന് തന്നെ അകന്ന് മാറാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഓക്കെ, ഈ ബിത്തഇദ് അൻ തദ്ഹീൻ, അതുകൊണ്ട് നിങ്ങൾ ഈ ബിത്തഇദ്സ് നിങ്ങൾ അകന്ന് മാറണം. അൻ തദ്ഹീൻ പുകവലിയിൽ നിന്ന്. ഹാഫിദ്, പ്രൊട്ടക്ട് അല സിഹത്തി നഫ്സിക്, നിങ്ങളുടെ സിഹ ആരോഗ്യം, നഫ്സിക് നിങ്ങളുടെ ശരീരത്തിൻ്റെ ആരോഗ്യം കാക്കണം. ഒ സിഹത്തിൽ ആഖറീൻ, മറ്റുള്ളവരുടെ ആരോഗ്യവും കാക്കണം. അപ്പോൾ പുകവലി യുഫ്സിദു നഫ്സന വ അൻഫാസൽ ആഖറീൻ, നമ്മുടെയും മറ്റുള്ളവരുടെയും എന്നാണ് ഇതിന് എന്താണ് പുകവലി ഇല്ലാതാക്കുന്നു. പുകവലി എന്താണ് അവരുടെയും നമ്മുടെയും ജീവനെ ഇല്ലാതാക്കുന്നു. അതുകൊണ്ട് എന്താണ് പുകവലിക്കരുത്, പുകവലിക്കാൻ അനുവദിക്കരുത്. ഇൻഷാല്ലാ എന്താണ് അതിൻ്റെ ദോഷഫലങ്ങൾ നിങ്ങളുടെ എല്ലാ വീട്ടിലുള്ളവർക്കും, അതുപോലെ നിങ്ങൾ സ്വന്തമായി മനസ്സിലാക്കുക, വീട്ടിലുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല ആളുകളായി എന്താണ് നല്ല ശീലങ്ങളുള്ളവരായി ജീവിക്കുവാൻ അമ്മ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അള്ളാ ഇതിൻ്റെ ബാക്കി പാഠഭാഗങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അതുവരെ മഅസ്സലാം.